ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിഡിയറി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കണം, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമ്മളൊരു ഫിഷ് ലൂറാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ലൂറാശാൻ. ഒരു വുഡ് പീസ് നമ്മളെങ്ങനെയാണ് ഈ ഒരു ഫോമിലോട്ട് എത്തിച്ചതെന്നും ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ ഒരു കളർ കോമ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ഫിഷുകൾക്ക് ഇവിടെയുള്ള മീനുകളല്ലേ അവർ കൂടുതലും ഫോക്കസ് ചെയ്ത് പിടിക്കാറ്. അപ്പോൾ ആ ഒരു പാറ്റേണാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ നാടൻ മീനുകളുടെ ഒരു ഒരു കോമ്പോ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെ. അല്ല, നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മൈൻഡ്യൂട്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ നല്ല ഫോക്കസ് ചെയ്ത് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ലൂറിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ണായാലും ശരി, ആ ഒരു പാറ്റേൺസ് ആയാലും ശരി, കളർ കോമ്പോ ആയാലും ശരി, ആ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അടിപൊളി ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഈ വുഡ് പീസ് നമുക്ക് ഈ ഒരു ഫോമിലൂടെ എത്തിച്ചാൽ എങ്ങനെയാണ് നമുക്ക് കണ്ടാലോ. വാ, നമ്മുടെ റെഫറൻസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലേ ഔട്ട് വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഫിഷിൻ്റെ ലേ ഔട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ലുക്കൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ. എന്തായാലും ഈ ഒരു ലേ ഔട്ട് എങ്ങനെയാണ് ലൂറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ലൂറാക്കി മാറ്റണേ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന വുഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു വുഡിനെ ഈ ഒരു കാണിച്ചിരിക്കുന്ന ലേ ഔട്ടായിട്ടുള്ള ലൂറിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ഈ ലേ ഔട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ നേരത്തെ നമ്മുടെ കറക്റ്റ് ആ മെഷർമെൻറ്റ്സും ഒക്കെ തെറ്റിന്ന് വരും. നമുക്ക് ആ പ്രൊപ്പോർഷനൊക്കെ കറക്റ്റായി തന്നെ ചെയ്യണം. അങ്ങനെ എൻ്റെ ഔട്ടർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7.5 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ ലെങ്ത്. അപ്പം നമുക്ക് വരച്ചെടുക്കാം. രണ്ട് സൈഡിലും ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പമായിരിക്കും ഈ ഇത് തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിനി ആദ്യം ഈ എക്സസ് ഏരിയ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഔട്ട്ലൈൻ വരച്ച ആ ഒരു ഷേപ്പിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അത്ര സ്മൂത്ത് ആക്കിയിട്ടില്ല, നമ്മൾ സ്മൂത്ത് ആക്കലൊക്കെ അടുത്ത സ്റ്റെപ്പാണ്. അതിന് മുന്നേ നോക്കി എൻ്റെ ടോപ്പ് വ്യൂ നോക്കാം. ഇതാണ് അവിടെ ഫിഷിൻ്റെ ടോപ്പ് വ്യൂ. അത് നമുക്ക് ഈ ഒരു ഷേപ്പോട് വെച്ചിട്ട് വേണമെന്ന് ബാക്കി കട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യാലേ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ലേഔട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എക്സസ് ഏരിയാസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ ഈ ഒരു ഔട്ട്ലൈനിൻ്റെ ഇതിലേക്ക് നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ എൻ്റെ ഈ ഔട്ട്ലൈൻ നമുക്ക് ഈ ഔട്ടർ സർഫസ് നമുക്ക് സ്മൂത്ത് ചെയ്തതിന് ഉരുട്ടി ഇട്ടെടുക്കണം. നമ്മളിപ്പോൾ ഈ ഔട്ട്ലൈൻ നമ്മൾ ഇച്ചിരി റഫായിട്ട് നമ്മൾ ചെത്തിയാലും കുഴപ്പമില്ല. കാരണം നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. പക്ഷേ ഇനിയുള്ള ഏരിയ നമുക്ക് ഇച്ചിരി സൂക്ഷിച്ച് വേണം നമ്മൾ ചെത്തിയെടുക്കാൻ. കാരണം നമ്മൾ ആ ഔട്ട്ലൈൻ്റെ ഷേപ്പിലോട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട്.
പിന്നെ ഈ ഏരിയ നമുക്ക് ഇനി ബാക്കിയുള്ള ഏരിയ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ചെയ്തെടുക്കണം. ഇങ്ങനെ റൗണ്ട് ഷേപ്പ്, റൗണ്ട് ഇല്ല, റൗണ്ട് സർഫസിലോട്ട് വേണം നമുക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറുതായി ചെറുതായിട്ട് വേണം അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇച്ചിരീശ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക ചെയ്യേണ്ടത്. നമ്മൾ ഒത്തിരി എടുക്കാൻ പാടില്ല കേട്ടോ, അങ്ങനെ നമ്മൾ ചെയ്ത എഫേർട്ടൊക്കെ വേസ്റ്റായി പോകും. നമ്മൾ സൂക്ഷിച്ച് വേണം. നമ്മളിങ്ങനെ ഇവിടെ ചെത്തി വന്നാലും നമുക്കൊരു ആ ഒരു മീനിൻ്റെ ആ ഒരു ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഉള്ളൊരു റൗണ്ട് ഷേപ്പ് ഇല്ലേ, നമുക്ക് അതിക്ക് എത്തിക്കാൻ പറ്റുന്നു. ഏകദേശം നമ്മുടെ ഉദ്ദേശിച്ച ഷേപ്പിലോട്ട് എത്തുന്നുണ്ട്. നമ്മൾ ഓരോ ചെയ്യുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചാണ് ചെയ്യാൻ, കാരണം ആ ഒരു ഏരിയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേപ്പ് മൊത്തത്തിൽ അങ്ങ് പോകും. നമ്മൾ ഓരോ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അത്യാവശ്യം നമ്മൾ ആ ഒരു 3D ലുക്കിലോട്ട് എത്തിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നോക്കിനി ഔട്ടർ സർഫസ് ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് സ്മൂത്ത് ചെയ്യാം. നമ്മൾ ഈ മൗത്ത് ഏരിയ ഉണ്ടല്ലോ, അത് ഇച്ചിരി ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ഷാർപ്പ് ചെയ്ത് തന്നെ എടുക്കണം. ഈ ഒരു സ്ലോപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എടുക്കാനായിട്ട്, എന്നാലും ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ വേണ്ടിയില്ല ഈ ഒരു ഇത് സ്ലോപ്പ് പറഞ്ഞിട്ടിരിക്കണേ, നമുക്ക് കറക്റ്റായിട്ടൊന്നും കൂടി ചെയ്യാം. എന്നാലും ആ ഒരു നമ്മുടെ ഫിഷ് മൂവ്മെൻറ്റൊക്കെ ആയിട്ട് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അത്യാവശ്യം നമ്മുടെ ഈ ഒരു വുഡ് പീസിനെ നമ്മൾ ആ മീനിൻ്റെ ഷേപ്പിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ സ്മൂത്ത് ചെയ്ത് പിടിച്ചിട്ടുമുണ്ട്, കൊള്ളാം. നമ്മൾ ഈ ഒരു റോഡാണ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രണ്ട് വുഡാണ് കേട്ടോ ഇവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു നോക്കിക്കഴിഞ്ഞ ഒരു ഗ്യാപ്പ് കാണുന്നത്. നമ്മൾ ഒരു രണ്ട് വുഡ് ഇവിടെ പേസ്റ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഒരുമിച്ച്. ഇപ്പോൾ നമ്മൾ ഇതിന് ലെങ്ത്ത്, ഈ ഒരു എടുത്ത വുഡിൽ ലെങ്ത്തല്ല വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സിംഗിൾ വുഡിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിംഗിൾ വുഡിലും ചെയ്യാം. അപ്പോഴാണെങ്കിൽ നമ്മൾ ആ മിഡിൽ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഈ ഒരു റോഡ് ഇൻസേർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ എങ്ങനെ ഈ റോഡ് ഇൻസേർട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇങ്ങനെ ഒരു അത്യാവശ്യം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓക്കെ. ഓക്കെ, നമ്മളിവിടെ പശ വെച്ചായിരുന്നു ഒട്ടിച്ചിരുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ റോഡാണ് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇവിടെ നമ്മളൊരു ഹുക്കായിട്ട് ഇടണം. നടുവിൽ നമുക്കൊരു താഴോട്ട് നമ്മളൊരു ഹുക്ക് ഇടുന്നുണ്ട്, അതുപോലെ ബാക്കിലും നമുക്കൊരു ഹുക്ക്. അപ്പം മൊത്തം 3 ഹുക്കാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്കപ്പോൾ ഹുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ ഒരു റോഡിൽ 3 ഹുക്കാണ് വേണ്ടത്, അതുപോലെ മൗത്ത് ഏരിയയിലൊന്ന്, മിഡിൽ ഏരിയയിലൊന്ന്, ബാക്കിലൊന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ റോഡ് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ഫിഷിൻ്റെ ഈ ഫിഷിലെ വുഡ്ലൂറിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതൊന്ന് കുഴിച്ചെടുക്കണം, എന്നാലും ഈ ഒരു റോഡ് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റായിട്ടിരിക്കുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ഇത് നമ്മുടെ റോഡ് അതിനകത്ത് ഫിറ്റാക്കി വെച്ചിട്ട് പശു ചുട്ടിക്കാൻ. ഈ റോഡ് നമ്മൾ ഈ വുഡിൻ്റെ മിഡിലായിട്ട് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഇവിടെ വരും, മാർക്ക് ഇവിടെ വരും, ഔട്ട്ലൈൻ വരും നമുക്ക്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ റോഡ് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ പശ വെച്ചിട്ടാണത് ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ വെച്ചിട്ടാണ് ഇവിടെ ഒട്ടിക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് പശ തേച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. നമ്മൾ പശ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്.
ഇങ്ങനെ കുറച്ചിവിടെ എക്സസ് പശിയും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഷേപ്പ് ഒക്കെ ഇച്ചിരി ഒന്ന് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്താലല്ലേ നമ്മുടെ ഈ രണ്ട് വുഡ് ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചിങ്ങനെ അതിൻ്റെ പ്രസ് ചെയ്തതിൻ്റെ ഒക്കെ കുറച്ച് ഷേപ്പ് ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്തെയ്യണം വെച്ചാൽ ഒന്നും കൂടിയും ഈ സാൻഡ് പേപ്പർ വെച്ചൊന്ന് പിടിക്കണം. ഇങ്ങനെ എക്സസ് ആയ സ്ഥലത്ത് ഇങ്ങനെ ഇപ്പോൾ മിസ്പ്ലേസ് ആവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിടിക്കും. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ചെറുതായിട്ടൊന്ന് മിസ്പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതൊക്കെ ഒന്ന് പിടിച്ചൊന്നുകൂടി ഒന്ന് ശരിയാക്കിയെടുക്കാം. പിന്നെ അതുപോലെ താഴത്തെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഇച്ചിരി ഒന്ന് പശു വെച്ചൊന്ന് കൊടുക്കാം. ഫെവിക്കോട് എന്തെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്നുകൂടി ഇത് പിടിച്ചിട്ട് അപ്പം നമ്മുടെ ലൂറിന് നമ്മൾ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വെയിറ്റ് ആഡ് ചെയ്യാം. നമുക്ക് രണ്ട് ഇവിടെ വെയിറ്റ് നമുക്ക് ആഡ് ചെയ്തത് നമുക്ക് നോക്കിയിട്ട് ഫ്ലോട്ടിങ് നോക്കിയിട്ട് വേണം എക്സ്ട്രാ നമുക്ക് വെയിറ്റ് ചെയ്യണോ വേണ്ടിയോ നമുക്ക് നോക്കാനായിട്ട്. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് തൽക്കാലം വെയിറ്റ് ആഡ് ചെയ്യാം. ഈ ഭാഗത്തായിട്ടാണ് വെയിറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ ഷേപ്പൊക്കെ ഡിസൈഡ് ചെയ്യാൻ ആ ഹോളിൻ്റെ ഒക്കെ. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് നമുക്ക് ഫുഡ് പൗഡറും കൂടി ആഡ് ചെയ്ത് ഫിൽ ചെയ്തെടുക്കാം. നമ്മളിവിടെ പുട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുട്ടി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുട്ടി ഇട്ടതിന് ശേഷം ഇവിടെ അണ്ണീവൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഈവൺ ആക്കാം. നമുക്ക് മൗത്തും ഗിൽസും ഒന്ന് എംബോസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ ഗിൽസ് ഇവിടെ അങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇപ്പുറത്തും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗിൽസിൻ്റെ ഭാഗം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് മൗത്ത് ഏരിയൻ്റെ ഒന്ന് ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയ ഭാഗത്തായിട്ട് നമുക്ക് കണ്ണ് വയ്ക്കാം. ഈ ഒരു സെക്ഷൻ മതിയായിരിക്കും. ഇവിടെ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് കണ്ണ് ഫിറ്റ് ചെയ്യാം. നമ്മുടെ കണ്ണൊരു ഡ്രില്ലാണ്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ണ് ഡ്രിൽ ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ഈ നെക്സ്റ്റ് നമുക്ക് പെയിൻറ്റിങ് കടക്കാം. Thank you.
പെയിന്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ, നല്ലൊരു നാച്ചുറൽ ഫിനിഷിങ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണോട് വെക്കാം, നല്ല കംപ്ലീറ്റ് ലുക്ക് ആവുള്ളൂ. നമുക്ക് ഐസ് ഫിറ്റ് ചെയ്യാം. കുട്ടന്മാരുടെ കണ്ണൊക്കെ വന്ന് ഫിറ്റിട്ടുണ്ട്. കുട്ടന്മാരില്ല, കുട്ടൻ്റെ കണ്ണുകൾ അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്കിപ്പോൾ നാച്ചുറൽ ലുക്കും പിന്നെ കണ്ണിൻ്റെ ഷെയ്ഡും നമ്മള് നമ്മുടെ ആ ഒരു മാച്ചിങ് ആയിട്ടാണ് കേട്ടോ പാറ്റേൺസ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഹുക്കൊക്കെ ഫിറ്റ് ചെയ്യാം, അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എത്രത്തോളം നമ്മുടെ സക്സസ് ആയി നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കിയ ലൂറാഷാനെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഓരോ വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ശരിക്കും ഒരു ചങ്കടിപ്പാട്ടോ, കാരണം സക്സസ് ആവില്ലയോ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഒന്ന് നമ്മുടെ ഉദ്ദേശിച്ച രീതിയിൽ അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു റിട്രീവിംഗ് ഒക്കെ വന്ന് കറക്റ്റ് നമ്മുടെ ആ ഫ്ലോയും മൂവ്മെൻറ്റും ഒക്കെ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത്ര നേരം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, കാരണം നമ്മുടെ ഇത്രയും നേരത്തെ അല്ലെങ്കിൽ എഫേർട്ട് വെറുതെ ആവുമല്ലോ, നമ്മൾ ആ ഒരു വിഷമമാവും നമുക്ക്. അതാണ് ഏറ്റവും മെയിനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ലൂറിനൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ടെൻഷനുണ്ട്, ഇതിൽ നന്നായി വരുന്ന നമുക്ക് വിചാരിക്കാമല്ലേ. നമുക്ക് നമ്മുടെ ലൂറാഷാൻ നമ്മുടെ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ലൊരു നാച്ചുറൽ ലുക്കൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഈ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണേ. നമ്മൾ ഓരോ തവണയും പുതിയ പുതിയ മോഡൽസ് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. നമ്മളായിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ഇഷ്ടമുള്ള പാറ്റേണും നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതല്ലേ. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആട്ടോ. അങ്ങനെ ഉണ്ടാക്കിയൊരു ലൂറാഷാനാണിത്, പെൻസിൽ ലൂർ. പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് പോയിട്ടുണ്ട്. നമ്മുടെ ലൂറിൻ്റെ മൂവ്മെൻ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയുണ്ട്, നല്ലൊരു ആക്ഷൻ തന്നെയാണ് ഈ വെള്ളത്തിൽ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഓളത്തിലായാലും ആ ഒരു ആക്ഷൻ എഫക്റ്റ് ചെയ്യണില്ല, അതുമാതിരിയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ലൂറ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ആ ഒരു കളർ കോംബോയും എല്ലാം നമ്മൾ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഈ വെള്ളത്തിലൂടെ അത് വരുമ്പോൾ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ഇത് കണ്ടോ നമ്മുടെ ആ മച്ചാൻ്റെ വരവ്, ശരിക്കൊരു ഫിഷിൻ്റെ അതേ മൂവ്മെൻ്റ് തന്നെയല്ലേ. അപ്പോൾ നോക്കി നോക്ക് പോളി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ലൂറാഷൻ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ആയിട്ടോ തന്നിരിക്കുന്നത് വെള്ളത്തിലിട്ടപ്പോൾ. അതുപോലെ നല്ല സക്സസ് ആയിട്ടുണ്ട്. ഈവൻ കിങ് ഫിഷ് ഇല്ലേ, പൊന്നാൻ വരെ ഡൗട്ടാണ് ഇത് ഒറിജിനൽ ആണോ ഒറിജിനൽ മീൻ തന്നെയാണോ എന്ന് വെച്ചിട്ട് അതൊന്ന് കൊത്താനായിട്ട് വന്നു. അതിൻ്റെ ഷോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഷോട്ട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതിനകത്ത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾ വീണ്ടും ഹാപ്പിയാണ്. ഇതും സക്സസ് ആയി വന്നതിന് കണ്ടോ, അവിടെ അടിപൊളി ആശാനാണ്, കൊള്ളാം. ഈ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഈ പാറ്റേൺ ആയിരുന്നു ഞങ്ങൾ മാറ്റി പിടിച്ചത്, ഈ ഒരു പാറ്റേണൊക്കെ കളർ കോംബോ എന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ട്രൈ ചെയ്തതാണ് കേട്ടോ. ന്യൂ ഒരു കളർ കോംബോയൊക്കെ ഇതിൽ അടിപൊളിയായിട്ടുണ്ട്, മൊത്തത്തിൽ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഈ ഒരു ലൂർമേക്കിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ട്, ഞങ്ങൾ വെറൈറ്റി ലൂറിലൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ, ഓരോ വെറൈറ്റീസ് ഇറക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. Till then, take care, tata.